ഹോട്ടൽ മൗര്യയിൽ രോഹിത് ശർമ്മയും സംഘവും അവരുടെ സന്തോഷത്തിൻ്റെ കേക്ക് മുറിക്കുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ ഡൽഹിയിൽ എയർപോർട്ടിൽ നേരെ അവർ ഈ ഹോട്ടൽ മൗര്യയിലേക്കാണ് പോയത്. ഐ ടി സി ഹോട്ടലിൽ അവർക്ക് സന്തോഷം അവർ കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആ രാധാകൃഷ്ണൻ ഈ ഹോട്ടലിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ. എസ്കെയൻ, ഇനി താരങ്ങൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അല്പസമയത്തിനകം ഈ അവർക്കായി ഒരുക്കിയിരിക്കുന്ന വാഹനങ്ങളിൽ കയറി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അവർ യാത്ര തിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ എന്നതാണ് ഇപ്പോൾ നമുക്ക് ഈ ദിവസത്തെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുന്നത്. രാജ്യം മുഴുവൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് T20 ലോകകപ്പ് നേടിയ താരങ്ങളെ ബഹുമാനിക്കുന്ന ഒരു ദിവസമായിട്ട് നമ്മൾ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഇവിടുത്തെ ചടങ്ങുകൾ മാത്രമല്ല, അതിനുശേഷം അവർ മുംബൈയിലേക്ക് പോകുന്നുണ്ട്. മുംബൈയിൽ വലിയ വിപുലമായിട്ടുള്ള ചടങ്ങുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്. ഈ താരങ്ങൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോകുന്നതിന് മുൻപ് കേക്ക് മുറിച്ച് അടക്കം ആഘോഷപരമായിട്ടാണ് അവർ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. താരങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. അവർ യാത്രയ്ക്കായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. അവരെ സംബന്ധിച്ച് തങ്ങളുടെ ഏതാണ്ട് വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിന് അതൊരു വലിയ ഫലപ്രാപ്തിയിലെത്തിയിരിക്കുന്നു എന്ന ഒരു അഭിപ്രായമാണ് പല താരങ്ങളും നമ്മളുമായി പങ്കുവെക്കുന്നത്. ഓക്കെ, താങ്ക് യു. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി ITC മൗര്യയിൽ നിന്നാണുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. നമ്മുടെ ലോക ജേതാക്കൾക്ക് കേക്ക് മുറിച്ച് വരവേൽപ്പ് നൽകുന്ന ദൃശ്യമാണ് കണ്ടത്.